ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അവർ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ഇതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള സർക്കിളിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. എനിവേസ്, നിങ്ങളോട് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങളോട് അത്ര അടുപ്പമല്ല എന്നുള്ളത് എങ്ങനെയാണ് ഇവരുടെ ബിഹേവിയറിലൂടെ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, പ്രോപ്പർ ഗൈഡൻസ് നൽകുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൈനാണ് നിങ്ങൾ അയക്കുന്ന മെസ്സേജസിന് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വളരെ പതുക്കെ അല്ലെങ്കിൽ വേണോ വേണ്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നു എന്നുള്ളത്. നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നു, അവർ ഓൺലൈനിൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് വളരെ സമയമെടുത്ത്, ഒരു പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷമൊക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ നൽകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും താല്പര്യമില്ല എന്നതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈനാണ്. എന്നാൽ മറുപടി നൽകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ച മെസ്സേജിന് വളരെ സമയമെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇൻ കേസ് ഇവർ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടെങ്കിൽ തന്നെ ആ മറുപടികൾ വളരെയധികം ഷോർട്ട് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഉത്തരങ്ങൾ വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ ഒരു ജസ്റ്റ് കേലായിരിക്കും, ഓക്കെ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു തമ്പായിരിക്കാം. ഒരു പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി അവർ വളരെയധികം ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഉത്തരം വളരെയധികം ക്രിസ്പാക്കുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. കാരണം അവർക്ക് ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൈനാണിത്. മൂന്നാമതായി, ആ വ്യക്തിയുമായിട്ട് ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദിവസം കണ്ടാലോ, അങ്ങനെയൊക്കെ രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ വരികയും അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തി ആ മീറ്റിംഗ് എപ്പോഴും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ബിസിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണ് നിങ്ങളുമായിട്ട് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ. നെക്സ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു സൈനാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർ അന്വേഷിക്കുകയില്ല എന്നുള്ളത്. അതായത് നിങ്ങളെക്കുറിച്ച് അവർ ഒന്നും ചോദിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് നേടിയെന്ന് വിചാരിക്കുക, ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് നിങ്ങൾക്കുണ്ടായി, അത് മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത്, അത് ഒരു പോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്ന സമയത്ത് അതിനൊരു അപ്രീസിയേഷൻ നൽകാതിരിക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ട ഭാവം നടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് യാതൊരു വിധ താല്പര്യവും ഇല്ല എന്നുള്ളതിൻ്റെ. ഫൈനലി, എല്ലായ്പ്പോഴും നിങ്ങളാണ് അങ്ങോട്ട് ചെന്ന് സംസാരിക്കേണ്ടി വരുന്നത്. അതായത് ഒരു കാര്യവും അവരായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ. എപ്പോഴും കോൺവെർസേഷൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും. നിങ്ങളായിരിക്കും അതിനെപ്പോഴും ഇനീഷ്യേഷൻ എടുക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഒരിക്കലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ. ഇത്രയും കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിനോടോ അല്ലെങ്കിൽ നിങ്ങളോടോ യാതൊരു വിധ താല്പര്യവും ഇല്ല എന്നുള്ളത്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. കാരണം അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അവരെ മറ്റൊരു സൈഡിലേക്ക് മാറ്റി നിർത്തി നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.